സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സ്നേഹനിധികളായ കുടുംബ അംഗങ്ങളായ സയ്യിദന്മാരെ, ഈ മഹനീയമായ സദസ്സിൽ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വർഷം തോറും ഈ പരിപാടിയുടെ മഹത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന 43-ാമത് സഹൽ കോയത്തങ്ങൾ അവരുടെ ഉറൂസ് കൊണ്ട് നമ്മൾക്ക് കണ്ണിൽ കാണുന്ന ഏറ്റവും വലിയ കറാമത്ത്. അങ്ങ് ഇന്തോനേഷ്യയിലെ അച്ചി എന്ന പ്രദേശത്ത് നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുലി കടലുണ്ടി പാപ്പ ഇന്തോനേഷ്യയിലെ അച്ചിയിൽ നിന്ന് തന്റെ പിതാവിനോട് സമ്മതം വാങ്ങി ഇങ്ങ് കേരളക്കരയുടെ മണ്ണിൽ, കടലുണ്ടിയുടെ മണ്ണിലേക്ക് പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഒരു ബൈത്തുണ്ട്, പടിയ ദുഅമൊള്ളി തീർത്തിട്ട് ബഹറിൽ മുസല്ല വിരിച്ചിട്ട് കേറിയിരുന്നണുവോളവുമാട്ടമില്ലാതെ ഉടനത് ഓടിവല്ലാതെ ഓടിവരുന്നത് കണ്ടിട്ട് ഉലകരെല്ലാം അജബായിട്ട് ഊർക്കടലൊണ്ടിക്കരാസവിധത്തിൽ ലോകരടോത്തു ചെന്നാനെ ലോകൈസുആാല് വിണ്ടാനേ നടവിടേയുമി പേരന്താ നാമമേ അച്ചിയിൽ വാരുന്താം നാമമേ സയ്യിദ് സയ്യിദ് മുഹമ്മദ് നാമമേ നന്ദി ഇസ്മാം തങ്ങളുടെ വാക്ക് വിശ്വാസത്തിൽ സന്തോഷമേറി മഹബത്തിൽ താരള പൊൻകരം നാട്ടി ജനങ്ങൾ പരക്ക പുകഴ്ച വിണ്ടാനേ രാജർകൾ വന്നു കണ്ടാനേ തുടങ്ങിയുള്ള ബൈത്തുണ്ട്. ബഹുമാനപ്പെട്ട ഷാലിയാത്തി പോലെയുള്ള, പാങ്കിൽ അഹമ്മദ് കുട്ടു മുസ്ലിയാരെ പോലെയുള്ള സാത്വികരായ പണ്ഡിതന്മാർ രചിച്ചുവെച്ച ബദർ രചിച്ചുവെച്ച മൗലീദുകളും നമ്മൾക്കിന്ന് സുലഭമാണ്. ആ ഒരു പാപ്പാന്റെ, ബാഹസൻ ജമൽ അലി പാപ്പാന്റെ നേരെ മകനാണ് ഇന്ന് കുളപ്പുറത്ത് മറവിട്ട് കുടിക്കുന്ന സയ്യിദ് അവർക്ക്. കുളപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന മഹാനായ ഉപ്പാപ്പാന്റെ ഒരു മകനാണ് സയ്യിദ് ശിഷ്യകാറ്റക്കോയത്തങ്ങൾ ഈ പനമ്പുഴക്കൽ ജമലുല്ലൈലി മഖാമിൽ മറവിട്ട് കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ മക്കളാണ്, ഒരു മകനാണ്, പ്രിയപ്പെട്ട മകനാണ് സയ്യിദ് സഹൽ കോയ ബാഹസൻ ജമലുല്ലൈലി പാപ്പ. ആ പാപ്പാന്റെ കറാമത്തുകൾ, അനവധി നിരവധി കറാമത്ത് നമ്മൾക്കിവിടെ കണ്ടതാണ്. ഈ 43 വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്കൊന്നും പഴക്കമില്ല. 93 വർഷം മുമ്പ് വഴിച്ചുപോയ ശിഷേഖ് പാപ്പാന്റെ കറാമത്തുകളും ഇന്ന് നമുക്ക് നാട്ടിൽ സുലഭമായി അറിയുന്ന വിഷയമാണ്. ഇതുപോലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരികയും ചികിത്സാർത്ഥം ആളുകൾ വരികയും രോഗശമനങ്ങൾ നൽകുകയും തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ ഈ പനമ്പുഴക്കൽ മഖാമിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ തെളിവാണ്. ഇത് ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു വ്യക്തിക്കോ ഒരു ലിംഗവർഗ വ്യത്യാസമില്ലാതെ ഇന്നും ആ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് പനമ്പുഴക്കൽ സയ്യിദന്മാർ അഹോരാത്രം രാപ്പകലില്ലാതെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ചികിത്സയിൽ നിന്ന് കിട്ടുന്ന പണം നമുക്ക് ഇത്തരം പോലെ ഉറൂസുകൾക്ക് മാറ്റിവെച്ചുകൊണ്ട്, ഒരുപാട് സമ്പാദിക്കുന്ന അവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ, തന്റെ പ്രിയപ്പെട്ട വല്യപ്പമാർക്ക് നേർച്ചകൾ കഴിക്കാൻ, മാ പാവപ്പെട്ട ആളുകൾ, പണക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ വരുമ്പോൾ, ആശ്രയിച്ചു വരുമ്പോൾ, അവരെ ആശകൾ നിറവേറിക്കൊണ്ട് വരുമ്പോൾ അവർ നൽകുന്ന പണത്തിൽ നിന്നും മാറ്റിവെക്കുന്ന പണം ഇത്തരം നേർച്ചകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകാൻ ഇന്ന് ഈ പനമ്പുഴക്കൽ നേർച്ചയെ കൊണ്ട് സാധ്യമാണ്. ഈ പനമ്പുഴക്കൽ മഖാം കേന്ദ്രീകരിച്ചുള്ള ചികിത്സ, അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള ചികിത്സ, മറ്റു വിഷയങ്ങൾ, നേർച്ചകൾ, കാര്യങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ബിദഅത്തുകാരായിട്ടുള്ള ആളുകൾ എതിർത്ത കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ കേട്ടതായിരിക്കാം, പല സലഫികളും ഇന്ന് ഇബ്ലീസിന്റെ, ഷെയ്ത്താന്റെ ഷെർ ഏൽക്കുമെന്നും ജിന്നിന്റെ ഷെർ ഏൽക്കുമെന്നും ഷെയ്ത്താനിയത്തായ ഉപദ്രവങ്ങൾക്ക് മന്ത്രം
ഏറ്റവും ഉത്തമമാണ് എന്നും പല പുത്തൻവാദികളായിട്ടുള്ള ആളുകൾ ഇന്ന് മാറ്റി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഈ പുത്തൻവാദികളായിട്ടുള്ള ആളുകൾ മാറ്റി പറയുന്നതിന് മുമ്പ് അത് വിശ്വസിച്ചുകൊണ്ട് കടന്നുപോയി മരണപ്പെട്ടു പോയ ഒരുപാട് വഴിപേച്ച് പോയ ആളുകൾ ഉണ്ടാവാം. അവരുടെ കവറിലെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ഇത്തരം കാര്യം വെറുതെ ഒന്നും പറയുന്ന വിഷയങ്ങളല്ല. മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ വെറും വാക്കായിട്ട് പറയുകയില്ല. ശാസ്ത്രത്തിന്റെ പുരോഗതി ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യോജ്യമാണ്. ഒരു കാര്യം കൂടി ഉണർത്തിക്കും, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ ദുആക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല ഭക്ഷണ വിതരണം ഇവിടെ നിങ്ങൾക്ക് ഏതാനും നിമിഷം എത്തുന്നതാണ് ഇൻഷാഅല്ലാ. അതുകൊണ്ട് ആ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാഅല്ലാ. അപ്പൊ ഇത്തരം സിസ്റ്റം കാര്യങ്ങൾ മാറി വരുമ്പോൾ, ശാസ്ത്രത്തിന്റെ വളർച്ച വരുമ്പോൾ, നമ്മളൊരു കാര്യം പറയാം, ഇസ്ലാമിന്റെ ഒരു രീതി ഏറ്റവും പറയുന്ന വിഷയമാണ് നമ്മൾ ലോകം അവസാനമാകുമ്പോൾ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കും. ഇസ്ലാം പറഞ്ഞു വെച്ച കാര്യമാണ്, കിഴക്കൊതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ പടിഞ്ഞാറൊതിച്ച് കിഴക്ക് അസ്തമിക്കുന്ന കാലം വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ വിഷയമാണ്. ഇന്ന് ശാസ്ത്രം അത് തെളിയിച്ചിരിക്കുന്നു. കാരണം സൂര്യന്റെ ചൂട് വർദ്ധിക്കുകയും സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്ന സമയത്ത് ഭൂമിയിലെ ഗാന്ധിക ശക്തിയുടെ പ്രഭാവം കുറഞ്ഞു പോകുകയും ഗാന്ധിക ശക്തിയുടെ പ്രഭാവം കുറഞ്ഞു പോയത് കാരണമായിട്ട് ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ മാറിമറിയുമെന്നും ഭൂമിയുടെ ഗാന്ധിക പ്രഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ മാറിമറിയുന്ന സമയത്ത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ വിഷയം പറഞ്ഞു വെച്ച കാര്യം മന്ത്രം, മന്ത്രം കൊണ്ട് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു ഞാൻ വാക്ക് അവസാനിപ്പിക്കും ഇൻഷാഅല്ലാ. മന്ത്രിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻഡോക്രൈൻ എന്ന സിസ്റ്റമുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം ആക്റ്റീവ് ആകുകയും മനുഷ്യ ശരീരത്തിലെ നെഗറ്റീവ് ഊർജം പുറത്തേക്ക് കളയാൻ യാസീൻ സൂറത്തിനായാലും ഫാത്തിഹ സൂറത്തിനായാലും ഇഖ്ലാസിനായാലും മുഅവിദത്തിനായാലും കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചു. കാരണം മന്ത്രത്തിന് പവറുണ്ട്. മന്ത്രത്തിന്റെ പവർ കൊണ്ട് എൻഡോക്രൈൻ സിസ്റ്റം ആക്റ്റീവ് ആകുകയും നെഗറ്റീവ് എനർജി ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയും അത് കാരണമായി മന്ത്രശക്തി കൊണ്ട് പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് വരികയും അതിന്റെ ഫലം ശരീരത്തിൽ കാണുകയും ചെയ്യുമെന്ന് ശാസ്ത്രം കണ്ടെത്തി. നമ്മൾ ഇനിയും ഇത് വിശ്വസിക്കാത്ത ആളുകൾ കബറിൽ പോയി കിടക്കും മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ ഈ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ തോതിൽ രണ്ടോ മൂന്നോ പൊറാട്ട കൊടുത്ത് തുടങ്ങിയ ഒരു ഉറൂസ് മുബാരക് ഇന്ന് കിൻഡല് കണക്കിന് ഭക്ഷണം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ സദസ്സിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നത് വളരെ മഹത്തരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളുടെ മഹനീയ കരങ്ങളാൽ നമുക്ക് പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. അതിനുശേഷം കെട്ടി ജലീൽ ഉദ്ഘാടനം നടത്തി. അതിനുശേഷം ഉള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി വിശദീകരണമായ ഒരു പ്രസംഗം നടത്തി സദസ്സിൽ. അതിനുശേഷം നമ്മൾ ഭക്ഷണ വിതരണം രണ്ട് കിൻഡലോളം ഭക്ഷണം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നു. ഇന്ന് ഇൻഷാ അള്ളാ 10 കിൻഡലോളം ഭക്ഷണം വിതരണം ചെയ്യാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ ക്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്ന കാര്യം മനസ്സിലാക്കണം. ഇത് ഈ ബർക്കത്താണ്, ഈ സദസ്സിന്റെ ബർക്കത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരായ പ്രവർത്തകരായ ഒരുപാട് സാത്വികരായ ആളുകളുണ്ട്. അള്ളാഹു ഇതിന്റെ മഹദ് ഫളൽ അവർക്കും നമുക്കും അനുഗ്രഹം നൽകി വർഷിപ്പിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ കബറിലേക്ക് അള്ളാഹു ഇതിന്റെ മിശ്ര സ്വഭാവം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാന്മാരുടെ ബർക്കത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ, അതിനുശേഷം മഹാന്മാരോട് കൂടി നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി നടന്ന പ്രിയപ്പെട്ട സയ്യിദ് മോൻ തങ്ങളവർക്ക് അള്ളാഹു തആല ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകട്ടെ എന്നും, മാത്രമല്ല പനമ്പുഴയ്ക്കൽ ഒരുപാട് മഹാന്മാരായ തങ്ങന്മാർ ചികിത്സ നടത്തുന്നവർക്കെല്ലാവർക്കും ഇത്തരം നേർച്ചകൾ ഒരുപാട് ചില ആളുകൾ 17-നും 18-നും അതുപോലെ തന്നെ വ്യാപക നേർച്ചകൾ നടത്തുന്നുണ്ട്. അത്തരം നേർച്ചകൾ ബഹത്തായ രീതിയിൽ ഇനിയും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.